ചാന്തഗോപനിഷത്തിലെ മൂന്നാം ഖണ്ഡം. ഇതിലെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, പ്രജകൾക്ക് വേണ്ടി തപിക്കുന്നവനെ ഉദ്ഗീകമായി കണ്ട് ഉപാസിക്കുക എന്ന്. അപ്പൊ പ്രപഞ്ചത്തിന് വേണ്ടി തപിക്കുന്നത് ആരാണ്? സൂര്യൻ. അപ്പൊ സൂര്യൻ പ്രപഞ്ചത്തിന് വേണ്ടി തപിക്കുകയാണ് എല്ലാ പ്രജകൾക്കും വേണ്ടി. പ്രജ എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദു മുസ്ലിം ഇങ്ങനെയൊന്നുമല്ല, ലോകത്തിന് വേണ്ടി. ഇന്ത്യ പാകിസ്ഥാൻ ചൈന ഈ നിലയിൽ ചിന്തിച്ചുകൊണ്ടല്ല, ലോകത്തിന് വേണ്ടിയാണ് സൂര്യൻ തപിക്കുന്നത്. അപ്പൊ ലോകത്തിന് മുഴുവൻ വേണ്ടിയുള്ളതാണ് ഈ സൂര്യൻ. അപ്പൊ നമ്മൾ ഉപാസിക്കുക ഉദ്ഗീകനം എന്ന് പറയുമ്പോൾ ബ്രഹ്മമാണ്, ബ്രഹ്മമായി കണ്ടുകൊണ്ട് അതിനെ ചെയ്യണം എന്നാണ്. ബ്രഹ്മത്തിന്റെ പ്രത്യേകത എന്താണ്? കാരണം ലോകത്തിലുള്ള എല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ഏതിൽ നിന്നാണ്? ആറ്റം കൊണ്ടും ഇലക്ട്രോൺ കൊണ്ടും, ഇലക്ട്രോൺ പ്രോട്ടോൺ ആറ്റങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ കണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഊർജം കൊണ്ട്. ഇതിനെ എല്ലാം ഏതാണോ എന്ന് നോക്കി ശാസ്ത്ര ലോകം നിന്നിരിക്കുന്നുണ്ട്. ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം എന്തിൽ നിന്നാണ് ഉണ്ടായതെന്ന് നോക്കുമ്പോൾ അവർ അവസാനം എത്തിച്ചേരുന്ന വസ്തുവാണ് എന്ത്? ബ്രഹ്മം. അപ്പൊ ബ്രഹ്മമാണ് ഈ പ്രപഞ്ചമായി മാറിയത്. അതിന് ഹിന്ദു ക്രിസ്ത്യൻ എന്നൊന്നുമില്ല. ഏതവന്റെ ശരീരം എടുത്ത് പിഴിഞ്ഞാലും കിട്ടുന്നത് ആറ്റങ്ങളും അവസാനം ബ്രഹ്മവുമായിരിക്കും. ശാസ്ത്രീയമായി തന്നെ കാണണം. അപ്പോൾ ആ ബ്രഹ്മം എന്ന് പറയുന്ന ലോകം മുഴുവൻ ഏതെടുത്താലും ബ്രഹ്മമാണുള്ളത്. അതാണ് പ്രപഞ്ചമായി മാറിയത്. അപ്പൊ നമുക്ക് സാധാരണക്കാരൻ എന്തായിട്ട് കാണാൻ പറ്റില്ല? ഈ ബ്രഹ്മത്തെ ഇങ്ങനെ കാണാൻ പറ്റില്ലെങ്കിൽ ഏതിനെ എടുത്താൽ മതി? സൂര്യനെ എടുത്തിട്ടും ചിന്തിച്ചാൽ മതി. സൂര്യൻ ലോകത്തിനെല്ലാം വേണ്ടിയിട്ടാണ് തപിക്കുന്നത്, അല്ലാതെ പാകിസ്ഥാന് വേണ്ടിയോ ഇന്ത്യക്ക് വേണ്ടിയോ അല്ല. ആ ഒരു ചിന്താഗതി, കാരണം എല്ലാം ആണ് ബ്രഹ്മം, എല്ലാം ഒന്നാണ്, എല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന. സയൻസിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം സാധനം. ഒരു കടയിലുള്ള മാലയും വളയും എന്തായാലും അതെല്ലാം സ്വർണമാണ് എന്ന തരത്തിൽ ഈ എല്ലാ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും ബ്രഹ്മത്തിന്റെ ഒരു അംശമാണ്. അതിന് ആ തലയിലുള്ളതാണ് സൂര്യനും. സൂര്യന് ഏതൊക്കെ ഒരു ദേശത്തിന് വേണ്ടിയല്ല, ലോകത്തിന് മുഴുവൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ ബ്രഹ്മത്തെ കാണാൻ പറ്റില്ലെങ്കിൽ സൂര്യനെ ഉപാസിക്കുക ബ്രഹ്മമായി കണ്ടുകൊണ്ട്. എന്നിട്ടോ? കാരണം അവൻ ഉദിച്ച് ഇരുട്ടിനെ മാറ്റുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലെ അന്ധകാരത്തെ മാറ്റണം. വർഗീയപരമായ ചിന്താഗതികൾ ഉണ്ടാകും, പലതും ഉണ്ടാകും. പല ദേശവാസികൾ, നമ്മൾ കേരളക്കാരാണ് മറ്റേ തമിഴരാണ് ഇങ്ങനെയുള്ള അന്ധകാരങ്ങളെ സൂര്യൻ മാറ്റുന്നത് പോലെ മാറ്റിയിട്ട് ലോകത്തെ മുഴുവൻ ഒന്നായി കാണുന്ന ആ ബ്രഹ്മ സൃഷ്ടിച്ച ആ ബ്രഹ്മത്തിന് സമാനമായി സൂര്യനെ നമുക്ക് കാണാൻ പറ്റണം, എന്നിട്ട് ഉപാസിക്കുവാൻ പറ്റണം. അതാണ് നമ്മുടെ ആർഷഭാരത സംസ്കാരം പറഞ്ഞു ലോകത്തെ പഠിപ്പിക്കേണ്ട ഇതാണ്. എന്നിട്ടെന്ന് പറയുന്നു, പ്രാണനും സൂര്യനും ഗുണം കൊണ്ട് ഒന്നു തന്നെയാണ്. ഇപ്പൊ സൂര്യനെ നിങ്ങൾക്ക് ഉപാസിക്കാൻ പറ്റില്ലെങ്കിൽ സൂര്യനെ കാണുന്നവരെ കാണണം ബ്രഹ്മത്തെ, ഇനി പ്രാണനെ എടുത്താൽ മതി. കാരണം നമ്മളിൽ എല്ലാമുള്ള പ്രാണന് ആ ബ്രഹ്മം തന്നെയാണെന്ന് നേരത്തെ പറഞ്ഞു വെച്ചു. നമ്മളെ ശരീരത്തെ ചലിപ്പിക്കുന്ന ആ പ്രാണൻ തന്നെയാണ് ഒരു ഹിന്ദുവിൻ്റെതായാലും ഒരു മുസ്ലിമിൻ്റെതായാലും ഒരു ചൈനക്കാരൻ്റെതായാലും എല്ലാം ഉള്ളിൽ കിടന്നിട്ട് ചലിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സൂര്യനെയും കാണാൻ പറ്റില്ല, നിങ്ങളെ തന്നെയുള്ള ഒന്നിനെ കാണിക്കൽ ഈ പ്രാണനെ തന്നെ നിങ്ങൾ ബ്രഹ്മമായി കണ്ടുകൊണ്ട് ഉപാസിക്കുക. അപ്പം പ്രാണനെ എന്തായിട്ട് കാണണം? ഓമായിട്ട് കാണണം, അല്ലെ ഉദ്ഗീതമായിട്ട് കാണണം. എന്നിട്ട് എന്ത് പറയുന്നു? ഈ പ്രാണനെ കാണാൻ പറ്റില്ല, ഈ പ്രാണൻ തന്നെയാണ് ഉള്ളത് അടിയിലെന്തായിട്ട്? അപാനനായിട്ടുള്ളത്. പ്രാണൻ എന്ന് പറഞ്ഞാൽ ഈ നെഞ്ചിന്റെ ഈ ഭാഗത്തെല്ലാം നമ്മളെ കണ്ണുമൂക്കെല്ലാം പ്രവർത്തിപ്പിക്കുന്ന മുഖ്യ പ്രാണൻ. താഴെയുള്ളത് മലമൂത്രം വെളിക്കളയുന്ന ശക്തി വിശേഷമുള്ള ഇലക്ട്രിക്കൽ പൾസറിലുണ്ടല്ലോ, ആ ശരീരത്തിന്റെ അടിഭാഗം പ്രവർത്തിപ്പിക്കുന്ന സിഗ്നൽ സിസ്റ്റം നാഡിയിലൂടെ, അതാണ് അപാനൻ. അതായിട്ടും കാണണം. ഇതിന്റെ രണ്ടിനും ഇടക്കുള്ളതാണ് സമാനൻ, ഏത് ഭക്ഷണം ദഹിപ്പിക്കുന്ന സാധനം, എന്നിട്ട് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്ന സാധനം. ഏതെങ്കിലും ഒരു ഭാഗത്തിനല്ല അത് എത്തിക്കുന്നത്, കണ്ണിനും എത്തിക്കുന്നുണ്ട്, മൂക്കിന്, അതിന് പാർഷ്യാലിറ്റി ഒന്നുമില്ല. അപ്പൊ ആ സമാനനായിട്ട് നിങ്ങൾക്ക് കാണാം. അതായത് സമാന ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കണ്ണിന് കുറച്ചധികം കൊടുത്തേക്കാം, മൂക്കിനൊന്നുമല്ല. ഏതിനാണ് എന്താണോ ആവശ്യമുള്ളത് അത് എത്തിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളെയും ഒന്നായി കൊണ്ട് എല്ലാവർക്കും അനുഭവിക്കാൻ തക്കമുള്ള ഒരു ലോകമായിട്ട് കാണുകയാണ് ബ്രഹ്മത്തിന്റെ ലക്ഷ്യം.
ബ്രഹ്മം ലോകം സൃഷ്ടിച്ചിട്ട് ലോകത്തെ മുഴുവൻ ഒരു തറവാടായി കണ്ടുകൊണ്ട് ആർക്കെന്തെല്ലാം വേണോ അവന് അതിൻ്റെതായ സാധനങ്ങൾ, ശരീരത്തിൽ അപാനൻ, എല്ലാ അവയവങ്ങൾക്കും ഭക്ഷണം എത്തിച്ചു കൊടുക്കുക, അവർക്ക് വേണ്ട വേണ്ടയാണെന്ന് എത്തിച്ചു കൊടുക്കുന്നത്. നമ്മൾ പറയും കണ്ണിനെന്തോ വിറ്റമിൻ ഡിയോ മറ്റോ ആവശ്യമുണ്ട്, വിറ്റമിൻ എല്ലാവർക്കെ അങ്ങനെ ഓരോന്നിനുണ്ട്, സ്കിന്നിന് എന്നാ വേണമെന്നുണ്ട്, അത് എത്തിച്ചു കൊടുക്കും വേണ്ടത്. അതേപോലെ മനുഷ്യന്മാർക്ക് ലോകത്തിലുള്ള എല്ലാം, അത് ഹിന്ദു ആകട്ടെ മുസ്ലിം ആകട്ടെ, ലോകം മുഴുവൻ ഒരു തറവാടായി കണ്ടുകൊണ്ട് അവർക്കെല്ലാം വേണ്ടത് എത്തിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ആ ഓം എന്ന ശക്തി പ്രപഞ്ചം സൃഷ്ടിച്ചപ്പോൾ ലക്ഷ്യമിടുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ അധ്വാനിക്കുന്നത്, നമ്മളെ സൃഷ്ടിച്ചിട്ട് ലോക പുരോഗതിക്ക്, നല്ല എല്ലാ സുഭിക്ഷതയും ഉണ്ടാക്കുന്ന പുരോഗതിക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ബ്രഹ്മം ശ്രമിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി നീങ്ങണം. അതിനുവേണ്ടി നീങ്ങുന്നവരാണ് ദേവന്മാർ, മറ്റവര് സ്വന്തം എന്ന് പറഞ്ഞ് നേരത്തെ അത് പറഞ്ഞു കഴിഞ്ഞു. അവരെല്ലാം തോൽക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നു. അപ്പോ ഇത് ഏതാണ്? സമാനനാണ്. ഈ നമ്മളിലുള്ള സമാനനെയായിട്ടെടുത്താൽ മതി. കാരണം അതെല്ലായിടത്തും ശരീരം മുഴുവൻ ഒന്നായി കണ്ടുകൊണ്ട് ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കുകയാണ്. സമാനനെയും അല്ല, വ്യാനനെയും, വ്യാനനെയും മധ്യത്തിലുള്ളതാണ് വ്യാനൻ, സമാനൻ വേറെ, ഭക്ഷണമെല്ലാം എത്തിച്ചു കൊടുക്കുന്ന കക്ഷിയാണ് വ്യാനൻ. അപ്പൊ ഈ വ്യാനനെയും നമുക്ക് എന്തായിട്ട് കാണണം? ഉദ്ഗീതമായിട്ട്, അല്ലെങ്കിൽ ഓമായിട്ട്, അല്ലെങ്കിൽ ആ ബ്രഹ്മമായിട്ട് കാണണം. വാക്കേതാണോ അതാണ് ഋക്ക്. ഋഗ്വേദം എന്ന് പറയുന്നതില് വാക്കുകളെ കൊണ്ടാണ് നമ്മളെല്ലാം കൈകാര്യം, ചരിത്രമായാലും സയൻസ് ആയാലും എല്ലാം വാക്കുകളെ കൊണ്ടാണ്, പറഞ്ഞുകൊണ്ടാണ്, സംസാരം പഠിപ്പിച്ചുകൊണ്ടാണ്, സംസാരത്തിലൂടെയാണ് എല്ലാം ഈ ലോകത്ത്. അപ്പൊ അതിന്റെ പിന്നിലുള്ളത് എന്താണ്? സയൻസാണ്, ഋഗ്വേദം. ഋഗ്വേദത്തിലെ എല്ലാ സയൻസും ഉണ്ട്. നമുക്ക് കർമ്മം ചെയ്യേണ്ട എല്ലാ സയൻസും, മോഡേൺ സയൻസ് എല്ലാം ഏതിലുണ്ട്? ഋഗ്വേദത്തിലുണ്ട്. അതിന്റെ സത്തയാണ് സാമം എന്ന് പറയുന്നു. ഋഗ്വേദത്തിലുള്ളതിനെ എല്ലാം ഇടിച്ചു പിഴിഞ്ഞാൽ അതിലുള്ള സയൻസുകൾ, അതിലെന്തെല്ലാം ഉള്ളത്? സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്, പ്രപഞ്ചമുണ്ട്, മനുഷ്യനുണ്ട്, എല്ലാത്തിന്റെ ചരിത്രമുണ്ട്. അതിനെല്ലാം ഇടിച്ചു പിഴിഞ്ഞാൽ കിട്ടുന്ന സാധനം സത്ത എന്തായിരിക്കും? ബ്രഹ്മമായിരിക്കും. കാരണം ബ്രഹ്മമാണ് ഈ ലോകം മുഴുവൻ ഉണ്ടാക്കിയത്, ബ്രഹ്മമാണ് ഈ സയൻസ് എല്ലാം പിന്നിലുള്ളത്, ശാസ്ത്രത്വത്തിന്റെ പിന്നിലുള്ളത് എല്ലാം ബ്രഹ്മത്തിൽ നിന്ന് വന്നാണ്. ഈ ബ്രഹ്മം എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ നിലയിൽ പറഞ്ഞാല് ഇലക്ട്രോണിൽ നിന്നും പ്രോട്ടോണിൽ നിന്നുമാണ് ഇന്നുള്ള എല്ലാ ലോകശാസ്ത്രങ്ങളും ഉള്ളത്. എല്ലാത്തിന്റെ പിന്നിലും ഈ പറയുന്ന ഇലക്ട്രോണും എനർജിയും ഉണ്ട്. ഒരാക്ഷൻ നമ്മൾ സംസാരിക്കുന്നത് പോലും ആ ഇലക്ട്രോണിന്റെ എനർജി പ്രവർത്തനം കൊണ്ടാണ്, അല്ലെങ്കിൽ അതിന്റെ ഊർജം കൊണ്ടാണ്. അപ്പൊ അതിന്റെയും ഉള്ളിൽ ശാസ്ത്രലോകം അതെല്ലാം നിന്ന് അന്വേഷിക്കുമ്പോൾ കിട്ടുന്നതാണ് ബ്രഹ്മം. ആ ബ്രഹ്മം അതാണ് സത്ത, സാമം. അപ്പം ഋഗ്വേദത്തിൽ എന്തെല്ലാമോ ഉണ്ടോ അതിന്റെ എല്ലാ സത്ത എവിടെയാണുള്ളത്? ബ്രഹ്മത്തിലാണ്. അത് സാമം. സാമം എന്ന് പറഞ്ഞാല് സത്ത എന്ന അർത്ഥത്തിൽ, എല്ലാത്തിന്റെയും സത്ത. അപ്പൊ ആ സത്ത ഏതിലുണ്ട്? ബ്രഹ്മത്തിലുണ്ട്. അപ്പം സയൻസ് മുഴുവൻ ഋഗ്വേദത്തിലുണ്ട്. അതിന്റെ എല്ലാം സത്ത എവിടെ നിന്ന് തുടങ്ങുന്നു? ബ്രഹ്മത്തിൽ നിന്ന് തുടങ്ങുന്നു. ബ്രഹ്മമാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ശാസ്ത്രവുമായി മാറിയത്. ഇത് വാക്കുകളെ കൊണ്ടാണ് പ്രയോഗിക്കുന്നത്. അപ്പം എന്ത് പറയുന്നു? വാക്കേതാണോ അത് ഋഗ്വേദമാണ്. ഋക്ക് സാമമാകുന്നു, സാമത്തെ ഗാനം ചെയ്യുന്നു. അത് ഗാനം ചെയ്യുകയാണ്, തരംഗ രൂപത്തിലാണ് അത് പോകുന്നത്. അതായത് നമുക്കറിയാം ഇലക്ട്രോണും എല്ലാം ഇന്ന് വേവ് ഫോമിലും ക്വാണ്ടം തിയറിയിലും എല്ലാം ഇങ്ങനെ എത്തിയാണ്. അവസാനം ഈ സാമവും ഈ ബ്രഹ്മവും തരംഗ രൂപത്തിൽ തന്നെയാണ് അത് പ്രസരിക്കാൻ പോകുന്നത്. അതെല്ലാം വേദത്തിലൂടെ നമുക്ക് കാണാം, എന്താണ് ബ്രഹ്മം, അതെന്താണ് തരംഗ രൂപത്തിൽ എങ്ങനെയാണെന്നല്ല. കുറെ അങ്ങോട്ടെല്ലാം എത്തുമ്പോ വേവ് ഫോമുകളാണല്ലോ. അപ്പം ബ്രഹ്മസ്വാഭാവികമായിട്ടും ചലനാത്മകമായ രീതിയിലാണ് പുറത്തേക്ക് വരാൻ പോകുന്നത്. നിർഗുണമായ ബ്രഹ്മം സാമവേദത്തിൽ തരംഗ രൂപത്തിലേക്കാണ് പ്രപഞ്ചമായി മാറുന്നതായതിന്റെ തുടക്കം. അതാണ് ഇവിടെ പറഞ്ഞത്, അത് സാമരൂപത്തിലാണ്. അത് ഗാനം ചെയ്യുന്നു, സാമം ഉദ്ഗീതമാകുന്നു. അപ്പൊ ആ സാമം തന്നെയാണ് ബ്രഹ്മം. അപ്പം
ശാസ്ത്ര തത്വങ്ങളെല്ലാം വേദത്തിലുണ്ട്. അതെവിടെ നിന്ന് വന്നു? അതിന്റെ സത്തയായ സാമവേദത്തിൽ നിന്ന്, സാമവേദത്തിൽ നിന്ന്. കാരണം അതിന്റെ സത്തയാണ് ബ്രഹ്മം. അപ്പം ബ്രഹ്മത്തിൽ നിന്നാണ് എല്ലാ വേദങ്ങളും ഉണ്ടായിരിക്കുന്നത്. എന്നിട്ട് വേറൊന്ന് പറയുന്നു, അഗ്നി കടഞ്ഞെടുക്കുക, ഒരു സ്ഥാനത്ത് നിന്ന് വേറെ സ്ഥാനത്തേക്ക് പോവുക, ശക്തിയുള്ള വില്ല് വളക്കുക, ഇങ്ങനെയുള്ള എല്ലാ കർമ്മങ്ങളുടെ പിന്നിലും അഗ്നിയാണുള്ളത്. അതുകൊണ്ട് അഗ്നിയെയും ഉപാസിച്ചാൽ മതി. നിങ്ങൾക്ക് ലോകത്തിലുള്ള ഈ ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ ലോകം മുഴുവൻ പ്രകാശം നടത്തുന്ന സൂര്യനെ ബ്രഹ്മമായി കാണാൻ പറ്റില്ല എങ്കിൽ പ്രാണനെ, നിങ്ങളെ ശരീരത്തിലുള്ള പ്രാണനെ, ചലിപ്പിക്കുന്ന ശരീരത്തെ ചലിപ്പിക്കുന്ന പ്രാണനെ നിങ്ങൾക്ക് ബ്രഹ്മമായിട്ട് കാണാൻ പറ്റില്ല എങ്കിൽ അഗ്നിയെ നിങ്ങളെ ബ്രഹ്മമായി കണ്ടോളൂ. അഗ്നി എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാണ്, പ്രാണെന്ന് പറയുമ്പോഴും പെട്ടെന്ന് പിടികിട്ടാ ദിവസമാണ്. എന്നാൽ അഗ്നിയെ കണ്ടോളൂ. അഗ്നിയുടെ സ്വഭാവം എന്താണ്? ലോകത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് അത് കർമ്മം ചെയ്യുകയാണ്. എല്ലാവരും കർമ്മം ചെയ്യുന്ന ഈ ഒരു അഗ്നിയുടെ സഹായത്താലാണ്. അപ്പൊ അഗ്നിയെ ലോകത്തെ മുഴുവൻ ഒന്നായിട്ടാണ് കാണുന്നത്. അല്ല, പാകിസ്ഥാനിലെ അഗ്നി, ഇന്ത്യയിലെ അഗ്നി, ചൈനക്കാരന്റെ അഗ്നി, അഗ്നൊന്നൊന്നും ഇല്ല. ഹിന്ദുവിന്റെ അഗ്നി, മുസ്ലിമിന്റെ അഗ്നി, അല്ലെങ്കിൽ ഈഴവന്റെ അഗ്നി, അതെല്ലാം പലതര അഗ്നിയൊന്നും ഇല്ല. എല്ലാം ഒന്നാണ്. അപ്പൊ നിങ്ങൾക്ക് അഗ്നിയെ കാണു. എന്നിട്ട് എന്ത് പറയുന്നു? എല്ലാ പ്രാണ അപാന വൃത്തികൾ കൂടാതെ ലോകം ചെയ്യുന്നു കർമ്മം. അപ്പം അഗ്നിക്ക് എന്ത് വേണ്ട? കണ്ണും മൂക്കൊന്നും വേണ്ട. അതേമാതിരി തന്നെ പ്രാണനും അപാനനും ഒന്നും വേണ്ട. നമുക്കെല്ലാം കർമ്മം ചെയ്യേണ്ടിക്ക് എന്ത് വേണം? പ്രാണം വേണം, അല്ലെ? അപാനം വേണം. ഇതൊന്നും ഇല്ലാതെ അഗ്നിക്ക് എന്തില്ല? ഇതൊന്നുമില്ല. അത് എന്നിട്ട് എല്ലാ കർമ്മവും ചെയ്യുകയാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മവും അഗ്നിയെ കൊണ്ടാണ്. അപ്പൊ അഗ്നിയെ നിങ്ങൾക്ക് ഉപാസിക്കൂ. അതായത് ഊർജത്തെ ഉപാസിക്കൂ. ഊർജത്തിലൂടെ നിങ്ങൾക്ക് എന്തും നേടാൻ പറ്റുന്നത് ഊർജത്തിലൂടെയാണ്. സംസാരിക്കുന്നത് പോലും ഊർജത്തിലൂടെയാണ്. അപ്പൊ അതിനെ നിങ്ങൾ ഉപാസിക്കൂ ബ്രഹ്മമായി കണ്ടുകൊണ്ട്. കാരണം ഇതാർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? ശരീരത്തിലുള്ള എല്ലാ ഭാഗങ്ങൾക്കും അഗ്നി ചൂട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഒരവയവത്തിന് കൊടുക്കാതെ എല്ലായിടത്തും ശരീരത്തിന്റെ തെർമോമീറ്റർ വെച്ച് കൊടുത്താൽ ഒരേ ചൂടാണ്. അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അഗ്നി പ്രവർത്തിക്കുന്നത്. ലോകത്തിലുള്ള എല്ലാവരും കർമ്മം ചെയ്യുന്ന അഗ്നി ഇതേ അഗ്നി ഉപയോഗിച്ചുകൊണ്ടാണ്. അതിന് ജാതിയുമില്ല, മതവുമില്ല, ഇന്ന രാഷ്ട്രവുമില്ല. ലോകത്തിന് വേണ്ടിയാണ് ബ്രഹ്മം. ബ്രഹ്മം ലോകമാണ് സൃഷ്ടിച്ചത്, അല്ലാതെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും അല്ല. എല്ലാം പിഴിഞ്ഞാലും ഇടിച്ചു പിഴിഞ്ഞാലും ഇലക്ട്രോണും പ്രോട്ടോണുമാണ് കിട്ടാൻ പോകുന്നത്. അവസാനം ബ്രഹ്മമാണ് കിട്ടാൻ പോകുന്നത്. ആ രൂപത്തിലുള്ള ബ്രഹ്മത്തെ നിങ്ങൾക്ക് ഉപാസിക്കുന്നതിന് പകരം അഗ്നിയെ ഉപാസിക്കുക ബ്രഹ്മമായി കണ്ടുകൊണ്ട്. ഇപ്പൊ ഓരോന്നും എടുത്തു വെച്ച് പറയാണ്, ലോകത്തിലുള്ള ഇതിനെല്ലാത്തിനും കൂടിയാണ് ഇതുള്ളതെന്ന്. എന്നിട്ട് എന്ത് പറയുന്നു? ഉദ്ഗീതത്തെ മൂന്നായി തിരിച്ചുകൊണ്ട് ഉദ്ഗീത ഇങ്ങനെ മൂന്നാക്കി തിരിച്ചുകൊണ്ട് മൂന്നിന്റെ കൂട്ടമായി പറഞ്ഞുകൊണ്ടും നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഉദ എന്ന് പറയുമ്പോൾ ഉദ്ദാണ് എല്ലാത്തിനെയും ആക്റ്റീവാക്കി നിൽക്കുന്ന ആ ശക്തി. ഗീ എന്ന് പറയുന്നത് വാക്കാണെന്ന് പറയുന്നത്, അത് ജ്ഞാനമാണ്. അപ്പോൾ എല്ലാത്തിനെയും ആക്റ്റീവാക്കുന്ന ശക്തിയും ഗീ എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നു അവരെ? വാക്കാണെന്ന് പറയുന്നു. അതായത് ശാസ്ത്ര തത്വങ്ങളാണ്, സയൻസും ചരിത്രവും എല്ലാമാണ്. അതാണ് വേദം, ആധുനിക സയൻസും എല്ലാം പറയാം. ഥാ എന്നത് അന്നമാണ്, ഇതിനെയെല്ലാം കർമ്മമെല്ലാം ചെയ്യേണ്ടി ഉപയോഗിക്കുന്ന വസ്തുവാണ് അന്നം. നമുക്കും ഇതെല്ലാം ചെയ്യേണ്ടിക്കലും അന്നം വേണം. ഏത് കർമ്മം ചെയ്യേണ്ടെങ്കിൽ അന്നം വേണം, മെറ്റീരിയൽസ് വേണം. അപ്പം മെറ്റീരിയൽസും ജ്ഞാനവും അതിനെ ആക്റ്റീവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ആ ഉദ്ധാനം ചെയ്യാനുള്ളത് അതാണ് ഉത്ത്. ഇങ്ങനെ മൂന്നാക്കി തിരിച്ചുകൊണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ ഉദ്ഗീതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മെറ്റീരിയൽസ് അതിനെയെല്ലാം കൈകാര്യം ചെയ്യാനുള്ള ശാസ്ത്രം, ഇതിനെയെല്ലാം പ്രയോഗിക്കുവാനുള്ള ആ ശക്തി. മനുഷ്യനാണെങ്കിൽ മനുഷ്യൻ, എന്തും
ലോകത്തിലെ ലോകശക്തിയുണ്ട്, ഇതിനെയെല്ലാം യോജിപ്പിക്കുന്നു. അത് സയൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും എന്ന് പറയുകയാണ്. ഇങ്ങനെ മൂന്നാക്കി തിരിച്ചിട്ട് ഉത്ത് ഗീത്യ ധാ എന്ന തരത്തിൽ മൂന്നാക്കി തിരിച്ചുകൊണ്ട് പല സെറ്റുകളായിട്ട് പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ്. ഒന്നെന്ന് പറയുന്നത് ദ്യോവ് ഉത്താണ്, ആകാശം ഗീയാണ്, പൃഥ്വിത്താണ്, അതായത് ഭൂമി, അന്തരീക്ഷം, അതിന് പുറത്തുള്ള ആകാശം, ഇത് മൂന്നും കൂടിയതാണ് ലോകം. അതായത് നമ്മളെന്ന് പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാൻ ഇന്ന നേരത്തിൽ ചിന്തിക്കേണ്ടതല്ല, മൂന്ന് ലോകങ്ങളത്തെ ഉപാസിക്കണം നമ്മൾ. ഒന്നിനെ മാത്രമല്ല, മൂന്ന് ലോകത്തെയും നമ്മൾ ഉപാസിക്കുക. രണ്ടാമത്തെ എന്താ പറയാണ്, ആദിത്യൻ ഉത്താണ്, വായു ഗീയാണ്, അഗ്നി ധാണ്, അതായത് സൂര്യൻ ലോകത്തിനെല്ലാം വേണ്ടിയിട്ട്, അതിന്റെ ലോകത്തിനെല്ലാം വേണ്ടിയിട്ട് ഒരേ വായു തന്നെ, ഒരേ അഗ്നി തന്നെ, ഈ മൂന്നും കൂടിയ സെറ്റാണ് ലോകത്തെ മുഴുവൻ ഭരിക്കുന്നത്. അപ്പൊ അത് ബ്രഹ്മത്തിന്റെ ബ്രഹ്മ ഓം എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും കൂടിയതാണ്, സൂര്യനും വായുവും അഗ്നിയും കൂടിയത്. ഇത് ലോകം മുഴുവൻ ഭരിക്കുന്ന സാധനമാണ്, ആ തരത്തിൽ കാണണം. പിന്നല്ലെങ്കിൽ ഉത്ത് സാമവേദമാണ്, ഗീ യജുർവേദമാണ്, ധാ ഋഗ്വേദമാണ്. അപ്പൊ ഈ മൂന്ന് വേദങ്ങളും കൂടിയ ലോകത്തിലുള്ള എല്ലാ ശാസ്ത്രവുമായി. അപ്പോൾ ലോകത്തിന് മുഴുവനുള്ളതാണ് ശാസ്ത്രം. ഈ തരത്തിൽ നമ്മൾ കാണുവാണ്. അപ്പൊ ലോകത്തെ ഒന്നായി കാണുവാനാണ് വേദങ്ങൾ അല്ലെങ്കിൽ ബ്രഹ്മം ശ്രമിക്കുന്നത്. ബ്രഹ്മം സൃഷ്ടിച്ചതും അങ്ങനെ തന്നെയാണ്. അങ്ങനെ നമ്മൾ ആ തത്വം പിടിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകണം. അതാണ് ദേവന്മാരെ എന്ന് പറഞ്ഞു. എന്നിട്ട് വേദം എങ്ങനെ പഠിക്കും മനസ്സിലാക്കണം എന്ന് പറഞ്ഞ ആ വേദത്തിൽ അപ്പൊ എല്ലാ ശാസ്ത്രവും ഉണ്ട്, സയൻസ്, മോഡേൺ സയൻസ് എല്ലാം ഉണ്ട്. അതെങ്ങനെ മനസ്സിലാക്കണം എന്ന് പറയുന്നു, ഏത് ഋഗ്ഗത്തിലാണോ ആ ഋഗ്ഗിനെ അടിസ്ഥാനമാക്കി ചിന്തിക്കുക. അപ്പൊ വേദം തന്നെയൊന്നുണ്ട്, ഋഗ്വേദം, യജുർവേദം, സാമവേദമുണ്ട്. ഇത് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി എന്നീ നിലയിലുള്ള ക്ലാസിഫിക്കേഷനാണ്, മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിനെ ഓരോന്നിനെ അതേ വിഷയമായി കണ്ടുകൊണ്ട് നമ്മൾ കൈകാര്യം ചെയ്യണം. ഋഗ്വേദത്തിൽ എന്താണുള്ളത്, അത് കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി എന്ന നിലയിൽ അതിനെ കാണണം. എന്തുകൊണ്ട് എന്നിട്ട് ചിന്തിക്കണം എന്ന് പറയാണ്. ഈ മൂന്ന് ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. എല്ലോ ഒന്നല്ല, അതായത് സയൻസ് ഒന്ന്, എല്ലോ ഒന്നല്ല, കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, എല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ തരത്തിൽ അതിനെ കാണണം. രണ്ടാമത്തത് ഏത് ഋഷിയാണോ പറയുന്നത് ആ ഋഷിയെ അടിസ്ഥാനമാക്കി തന്നെ കാണണം. കാരണം ഋഷി എന്ന് പറയുമ്പോൾ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. അധ്യാപകൻ ഒരു കെമിസ്ട്രി ക്ലാസ്സിൽ എക്സ്പ്രസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആസിഡും ബേസും എല്ലാം ഹൈഡ്രജനും ഓക്സിജനും കൂടി, അതായത് രാസപദാർത്ഥങ്ങളാണ്. ഒരു മാത്സ് അധ്യാപകനാണ് എക്സ്പ്ലസ് വൈ ഈസിക്കൽ ടു സെഡ് എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്, ആൾജിബ്രയാണ്. ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ, ഒരു ഭാഷാധ്യാപകനാണ് എക്സ്പ്ലസ് വൈ എന്ന് പറയുന്നത് അത് കൂട്ടക്ഷരത്തെ പറ്റിയുള്ളതാണ്. ഇൻമ എന്നത് നാ പ്ലസ് മായാണെന്ന് അവൻ പഠിപ്പിച്ചു തരും. അപ്പൊ എല്ലായിടത്തും കയറിയിട്ട് വേദത്തിൽ പറയുന്ന ഏത് ഋഷി പറയുന്നതിന് പ്രാധാന്യമുണ്ട്. ഏത് അധ്യാപകൻ പറയുന്നത് നോക്കിയിട്ടാണ് അയാൾ ഏത് സബ്ജക്റ്റിനെ പറ്റിയോ പറയുന്നതെന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഋഗ്വേദത്തിന്റെ മന്ത്രത്തിന്റെ അടിയിൽ ഋഷിയെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ആ ഋഷിയെ ഏത് വിഷയത്തിന് സ്പെഷ്യലൈസ് ചെയ്തവനാണ്, അത്തരത്തിലാണ് വേദം എഴുതിയിരിക്കുന്നത്. പിന്നെ എന്ത് പറയുന്നു, ഏത് ദേവത കൊണ്ട്, ദേവത കൊണ്ട് എന്ന് പറഞ്ഞാൽ എത്രയോ ദേവതകൾ എല്ലാം ദേവതയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് വേദത്തില്. ഒരു കല്ലെടുത്തിട്ട് അതിന്റെ ദേവത എന്ന് പറയും, ആ കല്ലിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ സൂര്യൻ എന്ന് പറഞ്ഞാൽ സൂര്യനെ പറ്റിയാണ് പറയുന്നത്. പക്ഷെ നമ്മളെ ജ്യോതിഷത്തിലെല്ലാം വരുമ്പോ സൂര്യ ഭഗവാൻ, ചന്ദ്ര ഭഗവാൻ, എന്നാൽ അതിനകത്ത് മനുഷ്യനെ പറ്റി പറയുമ്പോൾ മനുഷ്യ ഭഗവാൻ എന്ന് പറയൂല. കാരണം ഇവർക്ക് ഇതെല്ലാം കൊണ്ട് എന്തോ കണ്ണും മൂക്കുള്ള എന്തെല്ലാം ആക്കി മാറ്റണം. പുരാണ കഥകൾ കുട്ടികൾക്ക് വേണ്ടി കഥയായി എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഇതെല്ലാം ചന്ദ്ര ഭഗവാൻ, സൂര്യ ഭഗവാൻ അങ്ങനെ പാടില്ല എന്ന് പറയുന്നത്. ഏത് സ്രോതത്തെ ഛന്ദസ് കൊണ്ടാണ് ചിന്തിക്കുന്നത്, ഛന്ദസ് കൊണ്ടാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ഛന്ദസ് എന്ന് പറയുമ്പോൾ കെമിസ്ട്രി ആണോ പറയുന്നത്, ഫിസിക്സ് ആണോ പറയുന്നത്. അപ്പൊ എക്സ്പ്ലസ് വൈ എന്ന് പറഞ്ഞിട്ട് ഛന്ദസ് നോക്കിയാൽ അത് മാത്സിന്റെ ഛന്ദസ്സാണെങ്കിൽ ഓൾജിബ്ര എന്ന് മനസ്സിലാക്കണം, കെമിസ്ട്രിയുടെ ഛന്ദസ്സാണെങ്കിൽ ആസിഡ് ബേസ് ഇങ്ങനെയുള്ള രാസവസ്തുക്കളാണെന്ന് മനസ്സിലാക്കണം. അതേമാതിരി ഓരോ സ്രോതത്തെയും അതിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കണം. എന്നിട്ട് ഏത് ദിക്കിനെ പറ്റി പറയണം, ആ ദിക്കിനെ തന്നെ ഉദ്ദേശിച്ച് പറയണം. എന്നിട്ട് ഒടുവിൽ എന്ത് പറയുന്നു, ഇതെല്ലാം ശരിക്കും മനസ്സിലാക്കി ഇതെല്ലാം നമ്മുടെ കാമന സ്ഥാപിക്കാൻ വേണ്ടിയാണെന്നൊന്ന് പറയുന്നു.
നമ്മുടെ കാമന എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ പല ആഗ്രഹങ്ങളുണ്ട്, റോക്കറ്റ് ഉണ്ടാക്കണം, കാർ ഉണ്ടാക്കണം, അങ്ങനെ സുഖിച്ചു നടക്കണം, പല കണ്ടുപിടുത്തങ്ങളിൽ നടത്തിയിട്ട്. ആ കാമനകൾ സാധിക്കാനുള്ള ശാസ്ത്രമാണ് എന്തിലുള്ളത്? ഈ വേദങ്ങളിൽ മുഴുവൻ ഉള്ളത്. ആ കാമത്തോടുകൂടി സ്തുതിച്ചു കഴിഞ്ഞാൽ ആ കാമത്തെ അതിവേഗം സമൃദ്ധിപ്പെടുത്താം. അതായത് ഈ ഒരു അർത്ഥത്തോടുകൂടി വേദത്തെ, ആധുനിക മോഡേൺ സയൻസിനെ മനസ്സിലാക്കി ലോകത്തിനായി കൊണ്ട് പ്രവർത്തിച്ച നമ്മുടെ കാമനകളെല്ലാം സാധിപ്പിച്ചെടുക്കാം. നമുക്ക് എന്തെല്ലാം സുഖ സൗകര്യത്തോടെ ജീവിക്കണോ അതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. ആ ഏതിനു വേണ്ടി? ലോകത്തിനു വേണ്ടി. അതിന് ആ ശക്തി വിശേഷണം പ്രവർത്തിക്കുന്നുണ്ട്. ലോകത്തെ മുഴുവൻ യുണൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായിട്ട്? ആഗോളവൽക്കരണത്തിലൂടെ. അതേമാതിരി ചൈനീസ് ഉൽപ്പന്നങ്ങൾ ലോകം മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങളും കൊണ്ട് നിറച്ചു കൊടുക്കണം. എല്ലാ ജനങ്ങളും ശാസ്ത്രത്തിന്റെ ഗുണം അനുഭവിക്കട്ടെ, ഒരൊറ്റ ലോകമായി തീരട്ടെ. അല്ലാതെ ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, കമ്മ്യൂണിസ്റ്റുകാരൻ, മറ്റേത്, ഹിന്ദു, മുസ്ലിം, ഈഴവൻ, ഇങ്ങനെയല്ല പോകേണ്ടത്.